ക്രൂഡ് ക്രൂഡോയിലെ കുത്തനെ വിലയിടിഞ്ഞ് ബാരലിന് നാൽപ്പത്തി ഒൻപത് ഡോളർ പക്ഷേ പൊതുജനത്തിന് ലഭിക്കേണ്ട ഗുണം സർക്കാരും എണ്ണ കമ്പനികളും വീതിച്ചെടുക്കുന്നു രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ എണ്ണവില ബാരലിന് എൺപത്തിരണ്ട് ഡോളർ ആയിരുന്നു അന്ന് പെട്രോൾ വില ലിറ്ററിന് അമ്പത്തിരണ്ട് രൂപ അമ്പത്തി ഒമ്പത് പൈസയും ഡീസലിന് മുപ്പത്തിയെട്ട് രൂപയും ഇപ്പോൾ എണ്ണവില ബാരലിനെ നാൽപ്പത്തിയൊമ്പത് ഡോളർ പക്ഷേ പെട്രോൾ വില ലിറ്ററിന് അറുപത്തിയഞ്ച് രൂപ അമ്പത്തിരണ്ട് പൈസയും ീസലിനെ അമ്പത്തിയഞ്ച് രൂപയുമാണ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുമ്പോഴുള്ള ഗുണം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില സംബന്ധിച്ച് എണ്ണ കമ്പനികളുടെ മേലുള്ള നിയന്ത്രണം സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു പെട്രോൾ ഡീസൽ വില ലിറ്ററിനെ പത്ത് രൂപയോളം കുറയ്ക്കാൻ സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാതെ എണ്ണ കമ്പനികൾ കൊള്ളലാഭം കൊയ്യുകയാണ് ചെറിയ തുക കുറയുമ്പോൾ തീരുവുകൂട്ടി സർക്കാരും ഖജനാവ് വീർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം കണ്ണിൽ പൊടിയിടാൻ രണ്ട് രൂപ കുറച്ചപ്പോൾ അതിന്റെ ഗുണം ജനത്തിന് കിട്ടിയതുമില്ല വിൽപ്പന നികുതി കൂട്ടി സംസ്ഥാന സർക്കാർ അത് തങ്ങളുടെ ലാഭമാക്കി മാറ്റി പെട്രോളിനും ഡീസലിനും ലിറ്ററിന് ഒരു രൂപ വർദ്ധിക്കുമ്പോൾ പണിമുടക്കിയും സമരം ചെയ്തും ചാർജ് കൂട്ടിയവരാണ് ബസ് ഓട്ടോ ടാക്സി സംഘടനകൾ പക്ഷേ ഇന്ധനവില കുറഞ്ഞപ്പോൾ നിരക്ക് കുറയ്ക്കാൻ ഇവർ തയ്യാറായിട്ടില്ല സർക്കാർ മുൻകൈയ്യെടുക്കുന്നുമില്ല രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇക്കാര്യത്തിൽ കണ്ണടച്ചിരിപ്പാണ് ഇന്ധനവില വർദ്ധനയുടെയും ചരക്ക് നീക്കത്തിലെ ചിലവിനെ കുറിച്ചും പറഞ്ഞ് വർദ്ധിപ്പിച്ച നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഉയർന്നു തന്നെയിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില എത്ര കുറഞ്ഞാലും ജനത്തിനെ ആശ്വസിക്കാൻ വകിയില്ല എന്നർത്ഥം ടി സി വി തൃശൂർ